നമസ്കാരം, ശ്രീകുമാറാണ്. ഇന്ന് നമ്മൾ പങ്കുവയ്ക്കുന്ന അറിവ് പ്രാണിക് ഹീലിംഗിനെ കുറിച്ചാണ്. പ്രാണിക് ഹീലിംഗിനെ കുറിച്ച് നിങ്ങളിൽ എത്ര പേര് കേട്ടിട്ടുണ്ടാവും എന്ന് എനിക്കറിയില്ല. എന്തായാലും ആദ്യമായിട്ട് പറയുന്നത് എന്താണ് പ്രാണിക് ഹീലിംഗ് എന്നതാണ്. പ്രാണിക് ഹീലിംഗ് എന്ന് പറഞ്ഞാൽ പ്രാചീനമായ ഹീലിംഗ് മെത്തേഡാണ് പ്രാണിക് ഹീലിംഗ്. ഇത് പ്രാചീന കാലത്തെ ഉണ്ടായിരുന്ന ഒരു ഹീലിംഗ് ആണ്. എന്നാൽ സാധാരണക്കാർക്ക് ഇത് ദുർഗ്രഹവും അപ്രാപ്യവുമായിരുന്നു. ഈ ആധുനിക കാലത്ത് പ്രാണി ഹീലിംഗിന് വളരെയേറെ പ്രചാരം നൽകിയ ഒരു ഗുരുവര്യനാണ് മാസ്റ്റർ ചൊവ്വാ കൊക്സുയി. അദ്ദേഹം പ്രാചീന കാലത്ത് നിലവിലുണ്ടായിരുന്ന ഈ ഊർജ ചികിത്സാ രീതിയെ ലളിതവൽക്കരിച്ചു സാധാരണക്കാർക്ക് പ്രാപ്യമാകുന്ന രീതിയിലേക്ക് മാറ്റി. അദ്ദേഹം ജനിച്ചത് ഫിലിപ്പൈൻസിലാണ്. എന്നാൽ അദ്ദേഹം ലോകം ഉടനീളം സഞ്ചരിച്ച് ഈ ഊർജ ചികിത്സാ രീതിയെ പറ്റി മനസ്സിലാക്കി ഭാരതത്തിലും മറ്റ് പല രാജ്യങ്ങളിലും അനേക നാൾ സന്ദർശിക്കുകയും അതോടൊപ്പം വളരെ നാൾ താമസിക്കുകയും ഗുരുക്കന്മാരുടെ കീഴിൽ അല്ലെങ്കിൽ ഗുരുക്കന്മാരോടൊപ്പം പ്രവർത്തിക്കുകയും ഈ ഊർജ ചികിത്സാ രീതിയെ പറ്റി ആഴത്തിൽ മനസ്സിലാക്കുകയും ചെയ്തു. അദ്ദേഹം തന്റെ സ്വജീവിതം ഈ ഊർജ ചികിത്സാ രീതിയെ പറ്റി മനസ്സിലാക്കുന്നതിനും പരീക്ഷണത്തിനും നിരീക്ഷണത്തിനും അതുപോലെ മറ്റുള്ളവർക്ക് പകർന്നു നൽകുന്നതിനുമായി ഒഴിഞ്ഞുവെച്ച ഒരു മഹാനായ വ്യക്തിയാണ്, അല്ലെങ്കിൽ ഒരു മഹാത്മാവാണ്. അദ്ദേഹത്തിന് ഞാൻ നന്ദി പറയുന്നു. അതോടൊപ്പം ഇപ്പോഴും ഈ പ്രാചീന വിദ്യയെ സാധാരണക്കാർക്ക് ലളിതമായ രീതിയിൽ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഏവർക്കും മനസ്സുകൊണ്ട് നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഈ പ്രാണി ഹീലിംഗ് ലളിതമായ രീതിയിൽ പഠിപ്പിക്കുന്നതിനും മറ്റുള്ളവർക്ക് ഉപയോഗപ്പെടുത്തുന്നതിനുമായിട്ട് മാസ്റ്റർ ചൊവ്വാ കൊക്സുയി എന്ന ഗുരുവര്യൻ ഫിലിപ്പൈൻസ് ആസ്ഥാനമാക്കി പ്രാണിക് ഹീലിംഗ് ഫൗണ്ടേഷൻ സ്ഥാപിക്കുകയുണ്ടായി. ഇത് ഇന്ന് ലോകമെമ്പാടും അനേക രാജ്യങ്ങളിലായി അനേകം ബ്രാഞ്ചുകളുള്ള ഒരു വലിയ ഇൻസ്റ്റിറ്റ്യൂഷനായി മാറിക്കഴിഞ്ഞു. നമ്മുടെ കേരളത്തിലും ഇതിന് ബ്രാഞ്ചുകളുണ്ട്. കേരളത്തിൽ പ്രാണിക് ഹീലിംഗ് ഫൗണ്ടേഷന്റെ ബ്രാഞ്ചുകൾ നിലവിൽ ഉള്ളത് കോഴിക്കോടും കൊച്ചിയിലുമാണ്. ഈ കോഴിക്കോടും കൊച്ചിയിലുമുള്ള യോഗവിദ്യ പ്രാണിക് ഹീലിംഗ് ഫൗണ്ടേഷൻ കേരളത്തിൽ ഉടനീളം ഓൺലൈനായും ഓഫ്ലൈനായും നിരവധി കോഴ്സുകൾ നടത്തുന്നുണ്ട്. പ്രാണി ഹീലിംഗ് കോഴ്സുകളിൽ നമുക്ക് പഠിക്കാൻ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ ഹീലിംഗിന് ഉപയോഗിക്കുന്ന 3 കോഴ്സുകൾ ഉണ്ട്. അത് സെൽഫ് ഹീലിംഗ് കോഴ്സ്, ബേസിക് കോഴ്സ്, അഡ്വാൻസ് കോഴ്സ് എന്നിവയാണ്. ഈ സെൽഫ് ഹീലിംഗ് കോഴ്സിൽ നമുക്ക് നമ്മെ സ്വയം ഹീല് ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം ധ്യാന മാർഗവും നമ്മൾ ഇതിൽ പഠിക്കും. ബേസിക് പ്രാണി ഹീലിംഗ് കോഴ്സിൽ നമ്മൾ നമ്മളെ ഹീല് ചെയ്യാനും നമുക്ക് അടുത്തുള്ളവരെ ഹീല് ചെയ്യാനും നമുക്ക് അടുത്തിരിക്കുന്നവരെ ഹീല് ചെയ്യാനും ബേസിക് പ്രാണി ഹീലിംഗ് കോഴ്സ് പഠിക്കുന്നതിലൂടെ സാധിക്കും. അഡ്വാൻസ് പ്രാണി ഹീലിംഗ് കോഴ്സ് പഠിക്കുന്നതിലൂടെ നമുക്ക് നമ്മളെ ഹീല് ചെയ്യാം, നമ്മുടെ അടുത്തിരിക്കുന്നവരെ ഹീല് ചെയ്യാം, അതോടൊപ്പം വിദൂര സ്ഥലങ്ങളിൽ ഇരിക്കുന്നവരെയും നമുക്ക് ഹീല് ചെയ്യാൻ സാധിക്കും. അഡ്വാൻസ് പ്രാണി ഹീലിംഗിൽ നമ്മൾ ചക്ര ഹീലിംഗ്, കളറുകൾ ഉപയോഗിച്ചുള്ള ചക്ര ഹീലിംഗ് ഉൾപ്പെടെ വളരെ ആധികാരികമായാണ് പഠിക്കുന്നത്. പിന്നെ സൈക്കോ തെറാപ്പി എന്നൊരു കോഴ്സ് ഉണ്ട്. ഈ സൈക്കോ തെറാപ്പി കോഴ്സിൽ നമുക്ക് മനോജന്യ രോഗങ്ങളെയൊക്കെ ഗുണകരമായി ചികിത്സിക്കുന്നതിന് സാധിക്കും. ഇനി അടുത്ത് പറയാൻ പോകുന്നത് എങ്ങനെയാണ് ഈ പ്രാണി ഹീലിംഗ് വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നത് എന്നതിനെ പറ്റിയാണ്. നമുക്ക് എല്ലാവർക്കും 2 ശരീരമുണ്ട്. വിസിബിൾ ആയിട്ടുള്ള, കാണാൻ സാധിക്കുന്ന ഈ ഭൗതിക ശരീരവും ഇൻവിസിബിൾ ആയിട്ടുള്ള അദൃശ്യമായ ഒരു ഊർജ ശരീരവും ഉണ്ട്. ഈ ഊർജ ശരീരത്തിന് നമുക്ക് സാധാരണ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കില്ലെങ്കിലും നമുക്ക് ചില മാർഗങ്ങൾ ഉപയോഗിച്ച് ഈ ഊർജ ശരീരത്തിനെയും കാണുവാൻ സാധിക്കും. നമ്മുടെ ഊർജ ശരീരത്തിൽ ഉണ്ടാകുന്ന ഗുണകരമോ ഗുണകരം അല്ലാത്തതോ ആയ എല്ലാ കാര്യങ്ങളും നമ്മളെ ഭൗതിക ശരീരത്തിനെ സ്വാധീനിക്കുന്നു. അതായത് വിസിബിൾ ബോഡിയെ സ്വാധീനിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ഭൗതിക ശരീരത്തിൽ ഉണ്ടാകുന്ന ഗുണകരമോ ഗുണകരം അല്ലാത്തതോ ആയ എല്ലാ കാര്യങ്ങളും നമ്മുടെ ഊർജ ശരീരത്തിനെയും എനർജി ബോഡിയെയും സ്വാധീനിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുപോലെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഭൗതിക ശരീരത്തിൽ ഉണ്ടാകുന്ന അസുഖ അവസ്ഥകൾ നമ്മുടെ ഊർജ ശരീരത്തിനെയും ബാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഊർജ ശരീരത്തിൽ ഉണ്ടാകുന്ന അസുഖ അവസ്ഥകൾ നമ്മുടെ ഭൗതിക ശരീരത്തിനെയും ബാധിക്കുന്നു. അപ്പോ അതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ ഇവ രണ്ടും ഇന്റർ കണക്റ്റഡ് ആണ്, പരസ്പര പൂരകങ്ങളാണ്. പ്രാണി ഹീലിംഗ് എന്ന ഊർജ ചികിത്സാ രീതി ഉപയോഗിച്ച് നമ്മുടെ എനർജി ബോഡിയെയാണ് സുഖപ്പെടുത്തുന്നത്. അതായത് നമുക്ക് ഇൻവിസിബിൾ ആയിട്ടുള്ള ഊർജ ശരീരത്തെയാണ് സുഖപ്പെടുത്തുന്നത്. അങ്ങനെ ഊർജ ശരീരത്തെ സുഖപ്പെടുത്തുന്നത് വഴി ഭൗതിക ശരീരവും സുഖപ്പെടുന്നു എന്നുള്ളതാണ്.
നമ്മുടെ ശരീരത്തിൽ ജീവശക്തി അല്ലെങ്കിൽ ലൈഫ് ഫോഴ്സ് എന്ന് പറയുന്ന ഒരു ശക്തിയുണ്ട്. ഈ ലൈഫ് ഫോഴ്സ് അല്ലെങ്കിൽ ജീവശക്തിയുടെ സുഗമമായ പ്രവാഹമാണ് നമുക്ക് മികച്ച മാനസിക ശാരീരിക ആരോഗ്യവും ഊർജവും പ്രദാനം ചെയ്യുന്നത്. ഈ പ്രാണി ഹീലിംഗ് ഊർജ ചികിത്സ ചെയ്യുന്നതിലൂടെ ഈ ജീവശക്തിയുടെ ശക്തി വർദ്ധിക്കുകയും അങ്ങനെ നമുക്ക് മാനസികവും ശാരീരികവും വൈകാരികവുമായ മികച്ച ആരോഗ്യസ്ഥിതി ഉണ്ടാവുകയും ചെയ്യുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, ഈ പ്രാണി ഹീലിംഗ് എന്ന് പറയുന്നത് ഒരു അനുപൂരക ചികിത്സയാണ്, കോംപ്ലിമെന്ററി തെറാപ്പിയാണ്. ഇത് മറ്റൊരു മെഡിസിനോ മറ്റൊരു ചികിത്സാ രീതിക്കോ പകരമല്ല, മറിച്ച് മറ്റ് ചികിത്സാ മാർഗങ്ങളെ ഇത് കൂടുതൽ സഹായിക്കും. അതോടൊപ്പം മറ്റ് ചികിത്സാ മാർഗങ്ങൾ ഉപയോഗിച്ച് ചികിത്സ തേടുന്നതോടൊപ്പം പ്രാണി ഹീലിംഗ് അല്ലെങ്കിൽ ഈ ഊർജ ചികിത്സ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ രോഗസൗഖ്യത്തിന്റെ വേഗത വർദ്ധിക്കുന്നു, അങ്ങനെ രോഗം വളരെ പെട്ടെന്ന് ഭേദമാകുന്നു എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. അടുത്തതായി പറയുന്നത് പ്രാണി ഹീലിംഗിലെ ധ്യാന മുറയെ പറ്റിയാണ്. വളരെ ലളിതമായ ധ്യാനമുറ പ്രാണി ഹീലിംഗിൽ നമുക്ക് പഠിക്കാൻ കഴിയും. അതിന്റെ പേര് ഇരുഹൃദയ ധ്യാനം എന്നുള്ളതാണ്, ട്വിൻ ഹാർട്ട് മെഡിറ്റേഷൻ എന്ന് ഇംഗ്ലീഷിൽ പറയും. ഈ ധ്യാനമുറ നമുക്ക് വളരെ സൗഖ്യം നൽകുന്നുണ്ട്. നമ്മുടെ സൗഖ്യത്തിനോടൊപ്പം ഈ പ്രപഞ്ചം ആകമാനം സൗഖ്യം നൽകാൻ അല്ലെങ്കിൽ സൗഖ്യത്തിൽ വരാൻ ഈ ഇരുഹൃദയ ധ്യാനം അല്ലെങ്കിൽ ട്വിൻ ഹാർട്ട് മെഡിറ്റേഷൻ നമുക്ക് ഓരോരുത്തർക്കും സൗഖ്യം നൽകുന്നതോടൊപ്പം ഈ പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങൾക്കും സൗഖ്യം നൽകുന്ന രീതിയിലാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ പ്രാണി ഹീലിംഗ് പഠിക്കുന്നവർക്ക് ഈ ദിവ്യമായ ധ്യാന മാർഗവും പഠിക്കാൻ സാധിക്കും. ഇനി പറയാൻ പോകുന്നത് പ്രാണി ഹീലിംഗ് ഉപയോഗിച്ച് ഉള്ള എന്റെ ജീവിത അനുഭവമാണ് പറയുന്നത്. ഞാൻ 2 വർഷം മുമ്പാണ് പ്രാണി ഹീലിംഗ് പഠിക്കുന്നത്. ഇത് പഠിക്കുന്നതിന് കാരണമായ വ്യക്തികളെയും ഞാൻ നന്ദിപൂർവ്വം ഓർക്കുകയാണ്. ഒരാള് എന്റെ ജ്യേഷ്ഠ തുല്യനായ സുഹൃത്ത്, അദ്ദേഹത്തിന്റെ പേര് ഷിജു അരിക്കാത്ത് എന്നാണ്. അദ്ദേഹം എന്നെ പ്രാണി ഹീലിംഗ് മനസ്സിലാക്കുന്നതിൽ സഹായിച്ച ഒരു വ്യക്തിയാണ്. പ്രാണി ഹീലിംഗിനെ പറ്റി മനസ്സിലാക്കാൻ എന്നെ സഹായിച്ച മറ്റൊരു വ്യക്തി ലൂയിഹയാണ്. ലൂയിഹയുടെ യു ക്യാൻ ഹീൽ യുവർ ലൈഫ് എന്ന പുസ്തകത്തിലും ഇതിനെ പറ്റിയുള്ള അറിവുണ്ട്. അതിന്റെ വായനയും ഈ പ്രാണി ഹീലിംഗ് മനസ്സിലാക്കുന്നതിന് എന്നെ സഹായിച്ച ഒരു പുസ്തകമാണ്. ലൂയിഹയും അതോടൊപ്പം തന്നെ ഷിജു അരിക്കാത്ത് എന്ന എന്റെ ജ്യേഷ്ഠ തുല്യനായ വ്യക്തിയും ഞാൻ പ്രാണി ഹീലിംഗ് പഠിക്കുന്നതിന് ഉള്ള കാരണക്കാരാണ്. അപ്പോ ഞാൻ പറഞ്ഞത് എന്റെ ജീവിത അനുഭവം പറയാമെന്നാണ്. എന്റെ ജീവിത അനുഭവം പ്രാണി ഹീലിംഗ് ഉപയോഗിച്ചുള്ള ഒരു അനുഭവം ഞാൻ പറയാം. ഞാൻ പ്രാണി ഹീലിംഗ് പഠിച്ചിട്ട് 2 വർഷമായി. ഒരു ശിവരാത്രി നാളിലാണ് ഞാൻ അഡ്വാൻസ് കോഴ്സ് പഠിക്കുന്നത്. ബേസിക് കോഴ്സും അഡ്വാൻസ് കോഴ്സും തിരുവനന്തപുരത്ത് വെച്ച് ഒരിക്കൽ നടത്തുകയുണ്ടായി. അപ്പോ ഞാൻ 2 കോഴ്സും ഒറ്റ തവണ അറ്റൻഡ് ചെയ്തു. അത് വളരെ അപൂർവം മാത്രമേ സംഭവിക്കാറുള്ളൂ. എന്തായാലും അങ്ങനെ ഒരു ഭാഗ്യം ലഭിച്ചു. അതൊരു ശിവരാത്രി നാളില് ആയിരുന്നു. ഈ പ്രാണി ഹീലിംഗ് പഠിച്ചതിന്റെ തൊട്ട് പിറ്റേ ദിവസം എന്റെ അച്ഛന് ഒരു അസുഖ അവസ്ഥയുണ്ടായി. ഞാന് ഇതറിയുന്നില്ല. ഞാൻ ഓഫീസിലായിരുന്നു. അപ്പോ ഓഫീസിൽ ഞാൻ ഇരുന്ന സമയത്ത് ഒരു വൈകുന്നേരം 4 മണിയോടുകൂടി എന്റെ അമ്മ എന്നെ ഫോൺ ചെയ്യുന്നു. അമ്മ വളരെ ഉത്കണ്ഠാകുലയായിരുന്നു. കാരണം അച്ഛന് വളരെ അസ്വസ്ഥതകളും അസുഖ അവസ്ഥയുമായിരുന്നു. അച്ഛൻ രാവിലെ മുതൽ ഭക്ഷണമൊന്നും കഴിച്ചിരുന്നില്ല. ഛർദിയായിരുന്നു. വളരെ വലിയ അസ്വസ്ഥത, തളർന്നു കിടക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. അപ്പോ അമ്മ എന്നെ രാവിലെ വിളിക്കാത്തത് എന്താന്ന് ചോദിച്ചാല്, ഞാൻ ഓഫീസിൽ ഇരിക്കുമ്പോ വളരെ ഉത്കണ്ഠപ്പെടുമെന്ന് വിചാരിച്ച് അമ്മ രാവിലെ വിളിച്ചില്ല. വൈകുന്നേരം 4 മണിയോടുകൂടി ക്ഷമയൊക്കെ നശിച്ചപ്പോ അമ്മ എന്നെ വിളിക്കുകയുണ്ടായി. വിളിച്ച സമയത്ത് തന്നെ ഞാൻ പ്രാണി ഹീലിംഗ് പഠിച്ച ഒരു ആത്മവിശ്വാസം മനസ്സിലുണ്ടായിരുന്നു. അവിടെ വെച്ച് തന്നെ ഞാൻ ഡിസ്റ്റന്റ് ഹീലിംഗ് പഠിച്ചത് കൊണ്ട് ചില കാര്യങ്ങളൊക്കെ സങ്കല്പിച്ചു. എന്നിട്ട് കഴിയുന്നതും വേഗം വീട്ടിലെത്തി. വീട്ടിലെത്തിയപ്പോ അച്ഛൻ തളർന്ന് വളരെ അവശനായിരിക്കുകയായിരുന്നു. ഞാൻ വന്നുടനെ ഹോസ്പിറ്റലിൽ പോവാൻ തയ്യാറായി. ഈ ഉടുപ്പൊക്കെ ഇട്ടായിരുന്നു അച്ഛൻ ഇങ്ങനെ ഇരുന്നത്, തളർന്ന് അവശനായിരിക്കുകയായിരുന്നു. അപ്പോ ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛ ഞാൻ പ്രാണി ഹീലിംഗ് പഠിച്ചിട്ടുണ്ട്, ഞാൻ ഒന്ന് അത് ചെയ്യട്ടെ. അതിന് അച്ഛൻ സമ്മതിക്കുമോ എന്ന് ചോദിച്ചു. തളർന്നിരിക്കുന്ന അവസ്ഥയിലായതിനാൽ എന്തെങ്കിലും ചെയ്യാൻ അച്ഛൻ പറഞ്ഞു. എന്നിട്ട് എന്നെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്നും അച്ഛൻ പറഞ്ഞു. അപ്പൊ ഞാൻ എന്തായാലും 20 മിനിറ്റ് അച്ഛന് പ്രാണി ഹീലിംഗ് ചെയ്തു. അഡ്വാൻസ് കോഴ്സ് പഠിച്ചിരുന്നതിനാൽ ചക്ര ഹീലിംഗ് ഉൾപ്പെടെയാണ് ഞാൻ ചെയ്തത്. എന്തായാലും ഈ ഹീലിംഗ് കഴിഞ്ഞ് 1.5 മണിക്കൂർ കഴിഞ്ഞതോടുകൂടി അച്ഛന് വളരെ സ്വസ്ഥത ലഭിച്ചു. അസുഖത്തിന്റെ എല്ലാ ലക്ഷണങ്ങളും അച്ഛനിൽ നിന്ന് അകന്നു. അതുമാത്രമല്ല, അച്ഛന് ഈ സ്ഥിരമായിട്ട് ജലദോഷം ഉള്ള ആളായതിനാൽ ചില ദിവസങ്ങളിൽ അച്ഛന് ഈ ജലദോഷത്തിന്റെ ബുദ്ധിമുട്ടുള്ള ദിവസം അച്ഛൻ ഉറങ്ങാറില്ല. ഈ പ്രാണി ഹീലിംഗ് ചെയ്തതിന്റെ അന്ന് സുഖമായി അച്ഛൻ ഉറങ്ങുകയും ചെയ്തു.
പിറ്റേ ദിവസം അച്ഛൻ ഉണർന്നപ്പോൾ വളരെ ആരോഗ്യത്തോടുകൂടി സ്വാസ്ഥ്യത്തോടുകൂടിയാണ് ഉണർന്നത്. വളരെ സന്തോഷമായി എനിക്ക് അച്ഛൻ നന്ദി പറയുകയൊക്കെ ഉണ്ടായി കേട്ടോ. അപ്പോൾ അങ്ങനെ ഇത് പ്രാണി ഹീലിംഗ് പഠിച്ചതിന് ശേഷം എനിക്കുണ്ടായ ആദ്യ അനുഭവമാണ്. അതിനുശേഷവും പലപ്പോഴും വീട്ടിൽ ഇങ്ങനത്തെ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും പ്രാണി ഹീലിംഗ് ഉപയോഗിച്ച് അച്ഛനെയും അമ്മയെയും മറ്റും ഹീല് ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഈശ്വര അനുഗ്രഹത്താൽ, ഗുരുക്കന്മാരുടെ അനുഗ്രഹത്താൽ. അപ്പൊ ഇതാണ് എന്റെ ഒരു അനുഭവം. എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ വീഡിയോ കാണുന്ന നിങ്ങൾ പ്രാണി ഹീലിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും പഠിക്കണം. ഇത് വളരെ ഉപയോഗപ്പെടും. നമുക്ക് നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും സാഹചര്യങ്ങൾ, ഇതുപോലെയുള്ള സാഹചര്യങ്ങൾ, അസുഖകരമായ സാഹചര്യങ്ങൾ ഉണ്ടായാലും ഗുണകരമായി മറികടക്കുന്നതിനും ഹീല് ചെയ്യാനും നമുക്ക് സാധിക്കുമെന്നുള്ളതാണ്. ഇന്നേ ദിവസം പ്രാണി ഹീലിംഗ് എന്ന പ്രാചീനമായ ഹീലിംഗ് മെത്തേഡിനെ കുറിച്ചുള്ള ദിവ്യമായ അറിവ് പങ്കുവച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ ക്ലിപ്പ് പൂർണ്ണമാക്കുകയാണ്. എന്നെ ശ്രവിച്ച നിങ്ങൾ ഓരോരുത്തർക്കും അകൈതവമായ നന്ദി. താങ്ക് യു ഓൾ, ലവ് യു ഓൾ.